അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന് നവീകരിച്ച കെട്ടിടം അത്യന്താപേക്ഷിതമാണെന്നും അതിനാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും വാഴൂർ സോമൻ എംഎൽഎ. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ചപ്പാത്തിൽ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് ആശുപത്രി താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. അയ്യപ്പൻകോവിൽ PHCയെ ഫാമിലി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. FHCക്ക് കെട്ടിടം പണിയാൻ ആരോഗ്യവകുപ്പ് 65 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമായതിനാൽ തുടർ നടപടികൾക്ക് തടസ്സം നേരിട്ടു. നിലവിൽ ആശുപത്രി പൊളിച്ചു നീക്കി വേണം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ. അതിനാൽ ആശുപത്രി താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാൻ മറ്റൊരു സൌകര്യം കണ്ടെത്തുകയും വേണം. ഈ സന്ദർഭത്തിലാണ് വാഴൂർ സോമൻ എംഎൽഎ ആശുപത്രി സന്ദർശിച്ച് ചർച്ച നടത്തിയത്. ആശുപത്രി താൽക്കാലികമായി ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കാനും ആശുപത്രിയുടെ സൌകര്യങ്ങൾക്ക് ഉതകും വിധം കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ തുകയ്ക്ക് എസ്റ്റിമേറ്റ് എടുക്കാനും ധാരണയായെന്ന് വാഴൂർ സോമൻ പറഞ്ഞു. ഇവരുമായി സന്ദർശിക്കുകയുണ്ടായി. ഡോക്ടറും മറ്റ് ആശുപത്രി ജീവനക്കാരെല്ലാം ഇവിടെ സന്നിഹിതരായിരുന്നു. ഈ ആശുപത്രിയുടെ സൗകര്യം വളരെ പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ 65 ലക്ഷം രൂപ വകുപ്പ് വിളിച്ചിരുന്നു. എന്നാൽ ഇവിടെ വന്ന സന്ദർഭത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയപ്പോൾ ആ ഫണ്ട് ആവശ്യത്തിന് തികയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് വിപുലമായ ഒരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് NHM വിളിച്ചറിയിച്ചിട്ടുണ്ട്. ആശുപത്രി കെട്ടിടത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കണമെങ്കിൽ പകരം സംവിധാനം ഒരുക്കണം. ആ പകരം സംവിധാനം ഒരുക്കാൻ വേണ്ടി ഞങ്ങളൊരു ചർച്ച നടത്തി. ജില്ലാ പഞ്ചായത്തിൻ്റെ വക ഒരു കെട്ടിടം പരപ്പിനടുത്ത് ഉണ്ട്. അങ്ങോട്ട് തൽക്കാലം മാറ്റിക്കൊണ്ട് ഇവിടെ കെട്ടിടം പണി ദ്രുതഗതിയിൽ നടത്തുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സമയബന്ധിതമായി കെട്ടിടം പണി പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. ദിവസേന 100 കണക്കിന് രോഗികളെത്തുന്ന ആനടി ആശുപത്രിയുടെ ശോച്യാവസ്ഥ MLA നേരിൽ കണ്ട് മനസ്സിലാക്കി. മെഡിക്കൽ ഓഫീസർ വിപിൻ പ്രസാദ് ആശുപത്രിയുടെ നിലവിലെ സൗകര്യവും ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യവും MLAയെ ധരിപ്പിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബിനോജ്, വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു.